കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ കൂടി അതിരാവിലെ തിരുസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ സൂക്ഷിച്ചു. ഒരു പ്രഭാതത്തിൽ കൂടി ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും എഴുന്നേൽക്കുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന് പുകഴ്ച കൊടുക്കുവാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ, പ്രിയരെ, ജീവിതത്തിൽ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും എത്രയോ ധന്യമാണ്. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ, ശക്തന്മാർ പലരും മൺമറഞ്ഞു പോയപ്പോൾ ദൈവം നമ്മെ സൂക്ഷിച്ച, ദൈവം നമ്മെ കരുതിയ, ദൈവത്തിൻ്റെ കരുതലുകളെ നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ 42-ാം സങ്കീർത്തനത്തിൽ മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവത്തിനോടുള്ള ദാഹം, ദൈവത്തോടുള്ള സ്നേഹം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ തന്നെ അനുദിന ജീവിതത്തിൽ കൂടുതലായിട്ട് അടുപ്പിക്കുവാനിടയായിത്തീരും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാത ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാ വഴികളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുവാൻ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകലിൽ ചില വിഷയങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൈവിക വിടുതലുകൾ ഇന്ന് കാത്തിരിക്കുന്ന, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു വിടുതലായി തീരുവാൻ കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചേ മതിയാകൂ. കർത്താവിൻ്റെ കരം അതിൻ്റെ അകത്ത് ചലിച്ചേ മതിയാകൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പലരും ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, വിശ്വാസത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങളെ നടത്തിത്തരാൻ, ആ കാര്യങ്ങളെ നിർവഹിച്ചു തരാൻ കഴിവുള്ള ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 3-ാം വാക്യം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രവാചകനായ യെഹെസ്കേൽ യഹോവയുടെ കൈ യെഹെസ്കേലിനെ അസ്ഥികളുടെ താഴ്വരയിൽ ആത്മാവിൽ പുറപ്പെടുവിച്ചു. ആ താഴ്വരയിൽ കൊണ്ട് നിർത്തി. ആ താഴ്വരയുടെ പ്രത്യേകത അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയായിരുന്നു. 2-ാം വാക്യത്തിൽ, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികം ആയിരുന്നു. അസ്ഥിയുടെ പ്രത്യേകത ഏറ്റവും ഉണങ്ങിയിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അസ്ഥികൾ നിറഞ്ഞ താഴ്വര, അസ്ഥികളുടെ പ്രത്യേകത ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന, ഏറ്റവും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാതെ, ഒരു സാധ്യതയുമില്ലാത്ത ഈ അസ്ഥികൾ, ഒന്നുകൂടെ പറഞ്ഞാൽ പല അസ്ഥികളുടെയും ബന്ധം വിട്ടുകിടക്കുകയാണ്. അതിനെ നോക്കിക്കൊണ്ട്
പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? സാധ്യതയില്ല. അപ്പോൾ പ്രവാചകൻ ദൈവത്തോട് മറുപടി പറയുന്നു, യഹോവയായ കർത്താവേ നീ അറിയുന്നു. ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന, സാധ്യതയില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ കർത്താവ് ചോദിക്കുന്നു, ഇതെഴുന്നേൽക്കുമോ? ഇതെഴുന്നേൽക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ മൂന്നാമത്തെ വാക്യം പറയുകയാണ്, അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത് ദൈവമായ കർത്താവ് പറയുക, അവൻ എന്നോട് കൽപ്പിച്ച് നീ ഈ അസ്ഥികളോട് കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. അഞ്ചാമത്തെ വാക്യത്തിൽ അവസാനം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ജീവിക്കേണ്ടതിന്, ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുവാൻ കർത്താവ് പറയുകയാണ്. നമ്മുടെ ചിന്തയിൽ അതൊരു വലിയ തെറ്റാണ്, വലിയൊരു ആമേൻ സ്തോത്രം. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അതൊരിക്കലും ഈ അസ്ഥികളോട് പറഞ്ഞാൽ കേൾക്കുമോ? ആമേൻ. അസ്ഥികൾക്ക് ചെവിയില്ല, അസ്ഥികൾക്ക് രൂപമില്ല, അസ്ഥികൾക്ക് ഒരു ഷേപ്പുമില്ല. പക്ഷെ ദൈവം പറയുകയാണ്, ഈ അസ്ഥികളോട് നീ പ്രവചിച്ച് പറയണം, ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇന്ന് പ്രഭാതത്തിൽ ഉണങ്ങിക്കിടക്കുന്ന, സാധ്യതയില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളെ നോക്കി നമുക്കിന്ന് പ്രവചിക്കാൻ കഴിയുമോ? നമുക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ? കർത്താവ് പറയാണ്, നിന്റെ ജീവിതത്തിൽ സാധ്യതയില്ലാതെ കിടക്കുന്ന, നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ കിടക്കുന്ന ചിലതിനെ നോക്കിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ശബ്ദമുയർത്തി അവയോട് കൽപ്പിക്കുവാൻ, അവയോട് സംസാരിക്കുവാൻ, അവയെ നോക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ നമ്മുടെ അധരങ്ങൾ ചലിക്കുന്നെങ്കിൽ ഞാനിന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ ദൂതായിട്ട് കൈമാറുന്നു, ചിലത് നിന്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നൊരു പകലായി മാറട്ടെ. ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, ജീവിതത്തിൽ ഒരിക്കലും ഇതിനൊരു നന്മയുണ്ടാകത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും ഇതിനൊരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ അതിനെ നോക്കി പ്രവചിക്കാൻ ഈ പ്രഭാതത്തിൽ എത്ര അധരങ്ങൾക്ക് ശക്തിയുണ്ടോ അവരുടെ മേൽ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ, അതിരാവിലെ തിരുസന്നിധിയിൽ ശുശ്രൂഷയിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ആ വിഷയങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ആത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കുകയും ആത്മാവ് ചിലതിനെ ആമൻസ് ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ആമൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി നിലനിർത്തുന്ന പ്രഭാതമാണെന്ന് പരിശുദ്ധ ആത്മാവിൽ ഞാൻ ദൂതായി കൽപ്പിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഇവിടെ പറയാണ്, നിങ്ങൾ ജീവിച്ചേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രൈസ് ദ ലോർഡ്. ഏഴാമത്തെ വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. സാധ്യതയില്ല. ആമേൻ. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അസ്ഥിയോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ പ്രവാചകൻ ആമേൻ ദൈവം പറഞ്ഞതനുസരിച്ച് അസ്ഥികളോട് പ്രവചിക്കാൻ തുടങ്ങി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് താഴ്വരയിൽ തിരിച്ച് ആമേൻ റെസ്പോണ്ട് ചെയ്യാത്ത, പ്രതികരിക്കാത്ത, ആമേൻ പ്രതികരണ ശേഷിയില്ലാത്ത ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി
പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, പ്രതികരിക്കാൻ പ്രതികരണശേഷി ഇല്ലാതെ കിടക്കുന്ന, സാധ്യതയില്ലാതെ കിടക്കുന്ന, ആമൻ ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആമൻ സാധ്യതയില്ലെന്ന് നീ പറയുന്ന വിഷയത്തെ നോക്കി ആമൻ പ്രവചിക്കാൻ പറഞ്ഞത് കർത്താവാണെങ്കിൽ, ഈ വാക്ക് പറയാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന, പ്രതികരണശേഷി നഷ്ടപ്പെട്ട, പ്രതികരിക്കാൻ കഴിവില്ലാത്ത, എഴുന്നേൽക്കാൻ ശക്തിയില്ലാത്ത, ആമൻ സാധ്യതയില്ലാതെ കിടക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ടാണ് ആമൻ ദൈവം പ്രവാചകനോട് പറയ, ആമൻ അതിനെ നോക്കി പ്രവചിക്കുക. പ്രവചിച്ച ആമൻ, ആമൻ ദൈവപുരുഷൻ, ഇവിടെ നാം വായിക്കുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. ബന്ധം വിട്ട് കിടന്ന അസ്ഥികൾ അസ്ഥികളോട് വന്നു ചേർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന അസ്ഥികൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈയുടെയും കാലിൻ്റെയും, ആമൻ, അസ്ഥികൾ ചിതറിച്ചിതറി കിടക്കുകയാണ്. മറ്റ് ശരീരഭാഗങ്ങളിലെ അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. ഈ പ്രവാചകന് ഒരസ്ഥിയും ശരിയായിട്ട് വെക്കാൻ അറിയത്തില്ല. പക്ഷേ പ്രവാചകനോട് ദൈവം പറഞ്ഞത് ആമൻ അസ്ഥികളോട് പ്രവചിക്കുവാനാണ് പറഞ്ഞത്. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി, ആമൻ, അല്ലെങ്കിൽ ഒരു മുഴക്കം കേട്ടു, ആമൻ, ഉടനെ ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തോക്കു പൊതിയുന്നതും കണ്ടു. ഇന്ന് പ്രഭാതത്തിൽ പ്രവചിക്കാൻ തയ്യാറാണെങ്കിൽ ആമൻ, ഒന്നും സാധ്യതയും ഇല്ലാതെ കിടക്കുന്ന അസ്ഥികൾ അസ്ഥിയോട് വന്നു ചേർന്ന് തൊക്കും മാംസവും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പിടിച്ച് ആമൻ അടുത്തത് നോക്കുമ്പോൾ അവയിൽ ശ്വാസമില്ല. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക. കാറ്റിനോട് നീ പറയണ്ട, യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ നാല് കാറ്റുകളിൽ നിന്ന് വന്ന ഈ നിഹിതന്മാർ ജീവിക്കേണ്ടത് അവയുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി മാറി. പ്രിയരെ, ആമൻ, ഒരു വലിയ സൈന്യമായി ആമൻ താഴ്വരയിൽ കിടന്ന അസ്ഥികൾ എഴുന്നേറ്റു എങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയാണ്, നിർജീവമായി കിടക്കുന്ന, സാധ്യതയില്ലാതെ കിടക്കുന്ന, ഒരിക്കലും സാധ്യതയില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവയോട് കൽപ്പിക്കുവാൻ, അവയോട് പറയാൻ ആമൻ, അല്ലെങ്കിൽ പ്രവാചകനെ ഈ അസ്ഥികളോട് നീ പ്രവചിക്കെന്ന് പറഞ്ഞപ്പോൾ ആമൻ ബുദ്ധി കൊണ്ട് ആലോചിക്കാതെ ദൈവശബ്ദം കേട്ട പ്രവാചകൻ വിശ്വാസത്താൽ പ്രവചിക്കുവാൻ തുടങ്ങിയപ്പോൾ അസ്ഥികൾ അസ്ഥികളോട് വന്നു ചേർന്ന് ആമൻ അവയുടെ മേൽ തൊക്കും ഞരമ്പും മാംസവും പിടിച്ച് ആമൻ അവയുടെ മേൽ ശ്വാസം വന്ന് അത് താഴ്വരയിൽ ഒരാ വ്യക്തിയായിട്ടല്ല ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കുവാനിടയായെങ്കിൽ ചിലത് ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് വരട്ടെ, ചിലത് നിൻ്റെ ഭവനത്തിൽ എഴുന്നേറ്റ് വരട്ടെ. വിശ്വാസത്തോടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാമല്ലോ. ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ നല്ല പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നല്ലോ. അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ അടുത്തു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്ത ഞങ്ങൾക്ക് തരണമേ. പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണം. ദൈവവചന പഠനം അനുഗ്രഹമാക്കി തീർക്കണം. ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവശക്തി വ്യാപരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.